മലയാളം എക്സ്പ്രസ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈല ആഫിഫ്. ആദ്യ പ്രധാന വാർത്തകൾ. കൂടത്തായി കൊലപാതക പരമ്പരയിൽ ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. നെഹ്റു കുടുംബത്തിന്റെ എസ് പി ജി മാനദണ്ഡങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി തുടരുകയാണ്. കെ പി സി സി ഡിജിറ്റൽ മീഡിയ ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന ശശി തരൂർ എം പി. വാർത്തകൾ വിശദമായി. കൂടത്തായി കൊലപാതക പരമ്പരയിൽ ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഷാജുവിന്റെ മൊഴി കൂടുതൽ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ വിദേശത്തേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. കൂടത്തായി കൊലപാതക പരമ്പരയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുകയാണ്. ജോളിയെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം. സംശയമുള്ളവരെ വിളിച്ചു വരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യും. ഷാജുവിന്റെ പിതാവ് സക്രിയയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇന്ന് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതേസമയം ഷാജുവിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചെങ്കിലും ഇയാൾ നിരീക്ഷണത്തിലാണ്. നെഹ്റു കുടുംബത്തിന്റെ എസ് പി ജി സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. നേതാക്കളുടെ വിദേശയാത്രകളിൽ മുഴുവൻ സമയവും ഇനി എസ് പി ജി അനുഗമിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കുലർ ഇറക്കി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരുടെ എസ് പി ജി സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. വിദേശയാത്രകളിൽ എവിടെയൊക്കെ സന്ദർശനം നടത്തുന്നു, ആരെയൊക്കെ കാണുന്നു തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കണം. ഓരോ മിനിറ്റിലും സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുതുക്കി നൽകണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ വിദേശയാത്രകളിൽ ഗാന്ധി കുടുംബം എസ് പി ജി സുരക്ഷ ഉപയോഗിക്കാറില്ല. ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടെ വരെ സുരക്ഷാ ജീവനക്കാരെ ഒപ്പം കൊണ്ടുപോകുകയും എത്തിയ ശേഷം തിരിച്ചയക്കുകയുമാണ് പതിവ്. സ്വകാര്യത പരിഗണിച്ച എസ് പി ജി ഒപ്പം വേണ്ടെന്ന നിലപാടാണ് നേതാക്കൾക്കുള്ളത്. എന്നാൽ അതീവ സുരക്ഷ വേണ്ട സാഹചര്യത്തിൽ എസ് പി ജിയെ പിൻവലിക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി തുടരുന്നു. ഇന്നും സർവീസുകൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. അവധി ദിവസമായതിനാൽ ഇന്നും ദിവസവേതനക്കാരെ ജോലിക്ക് വിളിക്കേണ്ടെന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ദീർഘദൂര സർവീസുകളിൽ ആവശ്യമെങ്കിൽ ഇവരുടെ സേവനം ഉപയോഗിക്കാം. താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും സർവീസുകൾ പൂർണ്ണമായോ ഭാഗികമായോ മുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ നിയമിച്ചുകൊണ്ട് സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചത്. എന്നാൽ ദിവസക്കൂലിക്ക് ഡ്രൈവർമാരെ നിയമിക്കുന്നത് തിരക്കേറിയ ദിവസങ്ങളിൽ മാത്രം മതിയെന്നാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 2230 താൽക്കാലിക ഡ്രൈവർമാരെയാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതേസമയം ജീവനക്കാരുടെ ശമ്പള വിതരണം വൈകുകയാണ്. സർക്കാർ 16 കോടി അനുവദിച്ചിട്ടും അവധി ദിവസങ്ങൾ അടുപ്പിച്ച് വന്നതിനാലാണ് ശമ്പള വിതരണം ചെയ്യാൻ കഴിയാഞ്ഞത് എന്നാണ് വിവരം. കെ പി സി സി ഡിജിറ്റൽ മീഡിയ ചെയർമാൻ സ്ഥാനം ഒഴിയുമെന്ന് ശശി തരൂർ എം പി. ഇക്കാര്യം പാർട്ടി അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. തിരക്കുകൾ കൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്ത് തുടരാത്തതെന്നാണ് തരൂരിന്റെ വിശദീകരണമെങ്കിലും മോദി സ്തുതിയുടെ പേരിലുണ്ടായ വിവാദങ്ങളും കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസിന്റെ ആശയ പ്രചാരണങ്ങൾക്ക് വേണ്ടിയാണ് മുല്ലപ്പള്ളി മുൻകൈയെടുത്ത് ശശി തരൂരിനെ ചെയർമാനായും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൺവീനറായും ഡിജിറ്റൽ മീഡിയ സെൽ ആരംഭിച്ചത്. എന്നാൽ ദേശീയ തലത്തിൽ തിരക്കുകൾ വർദ്ധിച്ചതോടെ ഡിജിറ്റൽ മീഡിയ സെല്ലിനായി സമയം കിട്ടുന്നില്ലെന്നാണ് തരൂരിന്റെ വിശദീകരണം. പാർലമെന്റ് ഐ ടി സമിതി തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്നും തരൂർ പറയുന്നു. മോദിയെ അനുകൂലിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പ്രസ്താവനയെ കെ പി സി സി നേതൃത്വം അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. തന്നെ ചോദ്യം ചെയ്യാൻ കെ പി സി സിക്ക് അധികാരമില്ലെന്ന് തരൂരും തിരിച്ചടിച്ചു. തരൂരിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി വാദം അവസാനിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത് ചേർന്ന മീഡിയ സെൽ യോഗത്തിൽ തരൂർ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു. എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ നിർബന്ധിച്ചതോടെ അദ്ദേഹം വഴങ്ങുകയായിരുന്നു.